നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യ മഹാരാജ്യം തങ്ങളുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ചരിത്രപരമായി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിനാല് മുതലാണ് ആരംഭിക്കുന്നത് തുടർന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങോടെ ആഘോഷങ്ങൾ അവസാനിക്കും എന്നാൽ ഈ വർഷം മുതൽ ഇതിലൊരു മാറ്റം വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച ദിവസം മുതൽ അതായത് ജനുവരി ഇരുപത്തി മുതൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കപ്പെടും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ഉൾപ്പെടുത്തി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിനാലിന് പകരം ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുമെന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ ആറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒരു സന്ദർശനത്തിനായി ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹവുമായി അഭിമുഖം നടത്തിയ ജസ്റ്റിസ് ചക്രവർത്തി അദ്ദേഹത്തോട് ലളിതമായ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി നിങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗമായി ക്വിറ്റ് ഇന്ത്യ സമരത്തെ നിങ്ങൾ അത്യാവശ്യം നന്നായി തന്നെ കൈകാര്യം ചെയ്തു പിന്നെ എന്താണ് നിങ്ങളെ ഇത്ര തിടുക്കത്തിൽ ഇന്ത്യ വിടാൻ പ്രേരിപ്പിച്ചത് ക്ലെമൻ ആറ്റ്ലിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ഇന്ത്യ തങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറി എന്നത് ഒരു വശത്താ അതിന് പുറമെയുള്ള ഒരു പ്രധാന കാരണം മൂന്ന് വാക്കുകളിൽ ഉത്തരം പറയാവുന്നതാണ് അത് സുഭാഷ് ചന്ദ്രബോസ് എന്നും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വ്യക്തമായ കാഴ്ചപ്പാടും സ്വാതന്ത്ര്യത്തിനായുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അതേസമയം പല കോൺഗ്രസ് ഉന്നതരും ഹോം റൂൾ മാത്രം ആവശ്യപ്പെടുന്ന തിരക്കിലായിരുന്നപ്പോഴും ബാലഗംഗാധര തിലകിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സ്വരാജ് എന്ന ആശയം നേതാജി ആവർത്തിച്ചു നിങ്ങളുടെ ശത്രു നിങ്ങളെ ഭയപ്പെടണമെങ്കിൽ ശത്രുവിനെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച നേരിടാൻ നിങ്ങളൊരു സൈന്യത്തെ കെട്ടിപ്പടുക്കണമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ അദ്ദേഹം അത് രൂപീകരിക്കുകയും ചെയ്തു അന്ന് പല ഉന്നത നേതാക്കളും നേതാജിയെ വിമർശിച്ചതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട അക്രമത്തിന്റെ പാതയായിരുന്നു എന്നാൽ അവരുടെ തന്നെ നിലപാടുകൾക്ക് കടകവിരുദ്ധമായി ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും അതായത് ലോകം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹിംസ നടന്നപ്പോൾ ഇന്ത്യൻ സൈനികർ ബ്രിട്ടീഷ് സേനയുടെ ഭാഗമാകുന്നതിൽ ആരും എതിരഭിപ്രായം പറഞ്ഞതുമില്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടാൻ ഇന്ത്യൻ സൈനികരോട് ആവശ്യപ്പെടുന്നതിന് പകരം അവർ ഇന്ത്യക്ക് വേണ്ടി പോരാടിയാൽ ബ്രിട്ടീഷുകാർക്ക് നഷ്ടം സംഭവിക്കുമെന്നും അവർ ഇന്ത്യ വിട്ട പലായനം ചെയ്യാൻ നിർബന്ധിതരാകുമെന്നും നേതാജി ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായിരിക്കുന്ന തങ്ങളുടെ സഹനാട്ടുകാരോട് ഏറ്റുമുട്ടിയാൽ ഇന്ത്യൻ ആർമിയുടെ വിശ്വസ്തത പരീക്ഷിക്കപ്പെടുമെന്ന നേതാജിക്ക് തോന്നി ബ്രിട്ടീഷ് രാജിന് ഇപ്പോഴും അധികാരമുള്ള അടിത്തറയാണ് ഇന്ത്യൻ ആർമി എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇന്ത്യൻ ആർമി പൊളിച്ചെഴുതിയാൽ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടിയാകും എന്നും അദ്ദേഹം കരുതി ഇതിനുവേണ്ടി അദ്ദേഹം പല വാതിലുകളും മുട്ടി ജർമ്മനിയെയും മറ്റു കക്ഷികളെയും അദ്ദേഹം സമീപിക്കുകയുണ്ടായി ഒടുവിൽ ജപ്പാൻ സൈന്യത്തിലാണ് അദ്ദേഹം സഹായം കണ്ടെത്തിയത് അന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ പലതവണ പരാജയപ്പെടുത്തിക്കൊണ്ട് ജപ്പാന്റെ ഉദയത്തിൽ ഭീതിയിലായിരുന്നു ബ്രിട്ടൻ അതും അദ്ദേഹം പരിഗണിച്ചു എന്നാൽ ബർമയുടെ മുന്നണിയിലെയും ഇംഫാലിലെയും കൊഹിമയിലെയും യുദ്ധങ്ങളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയുടെ കാര്യത്തിൽ ബ്രിട്ടീഷ് പരാജയം ഉടനടി സംഭവിച്ചില്ല അന്നത്തെ ഇന്ത്യൻ ആർമിക്കും അവരുടെ സഖ്യസേനയ്ക്കും ജാപ്പനീസ് സേനയെ മറികടക്കാൻ കഴിഞ്ഞു അയ്യനെ പരാജയപ്പെടുകയും നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു പക്ഷേ നേതാജി വഴങ്ങിയില്ല ജാപ്പനീസ് കീഴടങ്ങലിനു ശേഷം അയ്യന്നെ പിരിച്ചുവിടുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ഡൽഹിയിലേക്കുള്ള വഴികൾ പലതാണ് എന്നാൽ ഡൽഹി ഇപ്പോഴും ഞങ്ങളുടെ ലക്ഷ്യമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ഫോർമോസയിൽ അഥവാ ഇന്നത്തെ തായ്വാനിൽ വെച്ച ഒരു ജാപ്പനീസ് വിമാനത്തിൽ യാത്ര ചെയ്യവേ നേതാജി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും ഇത് സംബന്ധിച്ച നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് നേതാജിയുടെ മരണത്തിലെ നിഗൂഢത ഇന്നും അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ഒരു തുറന്ന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ സായുധ സേനാംഗങ്ങളുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുകയും അതുവഴി ബ്രിട്ടീഷ് രാജ് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള ഐ എൻ എക്കുറിച്ചുള്ള നേതാജിയുടെ മുൻ പ്രവചനം ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അദ്ദേഹത്തിന്റെ നിഗൂഢമായ തിരോധാനം അഥവാ മരണത്തിനു ശേഷം ആണെങ്കിൽ കൂടി യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പടയാളികളുടെ വിചാരണ ചെങ്കോട്ടയിൽ വെച്ച് പൊതുമധ്യത്തിൽ വലിയ പ്രചാരണത്തോടെയായിരുന്നു നടന്നത് ഒരുപക്ഷേ ബ്രിട്ടനെതിരെ പ്രവർത്തിച്ചാൽ ഇങ്ങനെയായിരിക്കും എന്ന് പൊതുജനങ്ങളെ ഭയപ്പെടുത്താനായിരിക്കണം അങ്ങനെ ചെയ്തത് എന്നാൽ ഇന്ത്യൻ സായുധ സേനയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വസ്ത ഐ എൻ എ സൈനികരുടെ ഈ വിചാരണ മൂലം തകർന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബർമ തിയേറ്ററിൽ അവർ പരസ്പരം പോരടിച്ചെങ്കിലും ഇന്ത്യൻ സായുധ സേനാംഗങ്ങൾ ഇന്ത്യൻ നാഷണൽ ആർമിയിൽപ്പെട്ട തങ്ങളുടെ രാജ്യക്കാരോട് സഹതപിച്ചു രാജ്യത്തിനകത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഐ എൻ എ സൃഷ്ടിച്ച ജനകീയ പ്രതിച്ഛായ അവഗണിക്കാൻ കഴിയില്ല ഇരു പാർട്ടികളുടെയും തലവന്മാരായ ജവഹർലാൽ നെഹ്റുവിനെയും മുഹമ്മദ് അലിജിനെയും ഏറെ നാളുകൾക്കു ശേഷം തങ്ങളുടെ ബാരിസ്റ്റർ ഗോൺ ധരിക്കാനും ഐ എൻ എ പ്രവർത്തകർക്ക് വേണ്ടി വാദിക്കാനും പ്രേരിപ്പിച്ച സംഭവം കൂടിയാണിത് മൂന്ന് ഐ എൻ എ ഓഫീസർമാരായ സഹ്ഗൽ ധില്ലൻ ഷാനവാസ് എന്നിവർ വിചാരണ നേരിടുമ്പോൾ രാജ്യത്തിന്റെ മാനസികാവസ്ഥ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഫെബ്രുവരിയിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സമയം കഴിഞ്ഞുവെന്ന് വ്യക്തമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഫെബ്രുവരി പതിനെട്ടിനാണ് പ്രസിദ്ധമായ റോയൽ ഇന്ത്യൻ നേവി ലഹള അല്ലെങ്കിൽ റിൻ ലഹള നടന്നത് ബ്രിട്ടീഷ് ഓഫീസർമാരുടെ കൈകളാൽ ഇന്ത്യൻ സൈനികർ നേരിട്ട വിവേചനത്തിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടായത് കലാപകാരികളുടെ പ്രധാന ആവശ്യങ്ങളിൽ എല്ലാം ഐ എൻ എ ഉദ്യോഗസ്ഥരുടെയും മോചനവും ഇന്ത്യക്കാർ മാത്രമേ അവരുടെ മേലുദ്യോഗസ്ഥരാകാവൂ എന്ന വ്യവസ്ഥയും ഉൾപ്പെട്ടു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ട് കലാപകാരികൾ ബോംബെ തെരുവുകളിൽ പ്രകടനം നടത്തി കൂടാതെ ബോംബെയിലെ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് തൊഴിലാളി വർഗ ജനങ്ങൾ കലാപകാരികളെ പിന്തുണച്ചു താമസിയാതെ പ്രക്ഷോഭം കറാച്ചി കൽക്കട്ട തുടങ്ങിയ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇനി തുടർന്ന് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ലെന്ന ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെടുത്തിയതും ആത്യന്തികമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടിയതും ഈ സംഭവമാണ് ഇതിലൂടെ നേതാജിയുടെ സംഭാവന വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യുദ്ധക്കളത്തിൽ തോൽവി നേരിട്ടപ്പോഴും ആത്യാന്തികമായി ഇന്ത്യൻ നാഷണൽ ആർമി പ്രൗഢിയോടെ ഉയർന്നു വന്നു വിജയിവുകയും ചെയ്തു അക്കാലത്ത് മറ്റ് നേതാക്കളിൽ നിന്ന് നേതാജിയെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ പ്രായോഗികതയും വിശ്വസനീയമായ ദീർഘവീക്ഷണവുമാണ് മിക്ക നേതാക്കളും അഹിംസയെക്കുറിച്ച് സംസാരിക്കുകയും കാര്യങ്ങളോടുള്ള സമീപനത്തിൽ വളരെ ആദർശപരമായിരിക്കുകയും ചെയ്ത ഒരു സമയത്ത് ഒരു പ്രത്യേക സൈന്യം രൂപീകരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ നേതാജി ധൈര്യപ്പെട്ടു നേതാജി ബ്രിട്ടീഷ് ഇന്ത്യൻ സേനയ്ക്കുള്ളിലെ കലാപത്തിന് നേതൃത്വം നൽകി ഇത് കൊളോണിയലിസ്റ്റുകളെ പരിഭ്രാന്തരാക്കുകയും അവർക്ക് ലഭിച്ച ആദ്യ അവസരത്തിൽ ഇന്ത്യ വിടുകയും ചെയ്തു എന്ന് കരുതുന്നവർ ഏറെയുണ്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ മാറി മാറി വന്ന ഇന്ത്യൻ ഭരണകൂടങ്ങൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് അദ്ദേഹം അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിരുന്നുവോ എന്നത് സംശയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റം അത്തരത്തിലൊരു തുടക്കമാകട്ടെ